ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ചുമന്ന ചട്നിയാണ്, റെഡ് ചട്നിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ഒരു 6 ചെറിയ ഉള്ളി, പിന്നെ ഇത്ര വലുപ്പത്തിലൊരു ഇഞ്ചി, പിന്നെ അതിലൂടെ കുറച്ച് ഉപ്പ്. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇത്ര പുളിയാണ് എടുക്കുന്നത്. പുളി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇത്രയാണ് എടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറിയ തരതരപ്പായിട്ട്, ഒരുപാട് അരഞ്ഞു പോകണ്ട, ആ രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ ചാറ്. പച്ചമുളക് ചേർക്കുക. ഇപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മാത്രം മതി. ഇതൊന്ന് ചൂടായി വരട്ടെ, ബാക്കി ഞാൻ വരുമ്പോൾ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി കയറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 6 ചെറിയ ഉള്ളി ഉണ്ട് അവിടെ തളിക്കാൻ. അതിൻ്റെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റിയാണ് എനിക്ക് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഈ ചമ്മന്തി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഈ ചമ്മന്തി അരച്ചെടുത്തത്. അപ്പോൾ കുറച്ച് ഗ്രേവിക്ക് നിങ്ങൾക്ക് എത്ര വേണം ഗ്രേവി അത്രയ്ക്ക് വന്നെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു കുറുകിയ സൈസിലിരിക്കുകയാണ്. ഞാനിപ്പോൾ ശകലം വെള്ളം കൂടെ ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എനിക്കിതിപ്പോൾ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഒരുപാട് തിളച്ചൊന്നും പോകണ്ട, അപ്പം ഇത് പിരിഞ്ഞു പോകും. ഈ ഒരു ഇതിൽ അങ്ങ് ഓഫ് ചെയ്യുക. അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലാസ്റ്റ് കിച്ചൺ.